You are allowed to scream. You are allowed to cry. But do not give up. Yes, this is Success Academy with some current affairs. So I am Safna here to share some current affairs and let's look at for the first question. And then the first to the question, and the, you know. വുമൻസ് എൻറ്റർപ്രീണർഷിപ്പ് ഡേ ഇസ് ഒബ്സെർവ്ഡ് ഓൺ എന്നാണ് വിമൺ എൻ്റർപ്രീണർഷിപ്പ് ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ആൻഡ് ഇറ്റ് ഈസ് ഓൺ നവംബർ നയൻറ്റീൻത്ത് നവംബർ നയൻറ്റീൻത്തിനാണ് നമ്മൾ വേൾ വുമൺ എൻറ്റർപ്രീണർഷിപ്പ് ഡേ ഒബ്സേർവ് ചെയ്യുന്നത് ആൻഡ് വേൾഡ് ഓവറിൽ അതായത് ഗ്ലോബിൽ മൊത്തത്തിൽ വുമൺസിൻ്റെ വിമൻസിലുള്ള എൻറ്റർപ്രീണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും എംപവർ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഡേ ആണ് വിമൻ എൻ്റർപ്രീണർഷിപ്പ് ഡേ എന്ന് പറയുന്നത് ആൻഡ് വിമൻസ് എൻറ്റർപ്രീനർഷിപ്പ് ഡേ ഓർഗനൈസേഷനാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് വെൻ ഡയമണ്ട് ആണ് ആൻഡ് ഷീ വാസ് ദ ചീഫ് പെറ്റ് ഓഫീസർ ഓഫ് വേൾഡ് എൻ്റർപ്രീണർഷിപ്പ് ഡേ അഡ്വൈസറി ബോർഡ് ഇൻ നൂ തൗസൻഡ് ടെൻ മാർച്ച് മാർച്ചിൽ രണ്ടായിരത്തി പത്തിലെ ചീഫ് പെറ്റ് ഓഫീസർ ആയിരുന്നു വേൾഡ് എൻറ്റർപ്രീനർഷിപ്പ് ഡേന്റെ അഡ്വൈസറി ബോർഡിൻ്റെ ആൻഡ് അതിൻ്റെ കിക്ക് ഓഫിൽ അതായത് ഏപ്രിൽ പതിനാലിന് അതിൻ്റെ ഉണ്ടായിരുന്നു ആൻഡ് അന്നാണ് വേൾഡ് വിമൻ എൻ്റർപ്രീണർഷിപ്പ് ഡേ ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നതും രണ്ടായിരത്തി പതിനാല് മുതൽ അത് ഒബ്സർവ് ചെയ്തു വരുന്നതും ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ലോഞ്ച്ഡ് മെഡിക്കൽ മൊബൈൽ യൂണിറ്റ് ജീവൻ ധാര ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മെഡിക്കൽ മൊബൈൽ യൂണിറ്റ് ആയിട്ടുള്ള ജീവൻ ധാരുവന്നത് എന്നാണ് ചോദ്യം ആൻഡ് ഇറ്റ് ഈസ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഷിംലയിലെ ദ റിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്തത് ആൻഡ് ഇറ്റ് ഈസ് ഫ്ളാഗ് ഓഫ്ഡ് ബൈ സി എം അതായത് ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ജയറാം ആണ് ആൻഡ് സഞ്ചരിക്കുന്ന ഈ ആംബുലൻസിൽ ഫ്രീ മെഡിക്കൽ കൺസൾട്ടൻസി ആൻഡ് സ്ക്രീനിങ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത് ഓക്കെ ആൻഡ് ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷിംല ഇൻ സമ്മറും ധരംശാല ഇൻ വിൻ്ററുമാണ് ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ബന്ദ ബന്ദാരു Dattatreya. Okay. So the next question goes like this Defense Minister recently unveiled two books. വിച്ച് ആർ ദ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആയിട്ട് രണ്ട് ബുക്ക് അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ആൻഡ് അംനോമേഷ്യ ദ റിപ്പബ്ലിക്കൻ എത്തിക് വോളിയം ത്രീ ലോക്തന്ത്ര കേസ് വർ ബോത് ബി എൻ സി യെസ് ഇറ്റ് ഈസ് ബോദ് ബി എൻ സി ഈ രണ്ട് പുസ്തകങ്ങളാണ് റീസെൻ്റായിട്ട് അൺവെയിൽ ചെയ്തത് ആൻഡ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രസിഡൻ്റായിട്ടുള്ള രാംനാഥ് കോവിന്ദിൻ്റെ സിലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പീച്ചസ് അടങ്ങിയ പുസ്തകമാണ് ഇത് രണ്ടെണ്ണം ആൻഡ് ഇത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രകാശ് ജാവഡേക്കർ ഇ ബുക്ക് വെർഷൻ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അൺവെൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതിന്റെ ബുക്ക് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ ബുക്ക് അൺവെൽ ചെയ്തത് ഡിഫെൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ് ഇന്ത്യ ആൻഡ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് സൈൻഡ് ആൻഡ് അഗ്രിമെന്റ് വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എൻ ഡി ബി ബാങ്ക് എൻ ഡി ബി ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയും ന്യൂ ഡെവലപ്മെൻറ് ബാങ്കായിട്ടുള്ള എൻ ഡി ബി ബാങ്കും കൂടെ സൈൻ ചെയ്തിട്ടുള്ള അഗ്രിമെൻറ്റ് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് എ ലോൺ അഗ്രിമെൻറ്റ് ഓക്കെ നോഡിറ്റ് ഇറ്റ് ഈസ് എ ലോൺ അഗ്രിമെൻറ്റ് ആൻഡ് ഈ എൻ ഡി ബി ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഷാങ്ഹായ് ഡൽഹി ഗാസിയാബാദ് മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസ് ട്രാൻസിറ്റ് സിസ്റ്റം പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലോൺ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ആൻഡ് എന്താണ് ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ പോകുന്ന കമ്പ്യൂട്ടർ റെയിൽ ലൈൻസിൻ്റെ ആണ് ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഡൽഹി ഡൽഹിയുടെ ചുറ്റുപാടുള്ള സ്റ്റേറ്റ് അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റീസിലേക്ക് അതായത് തൊട്ടടുത്തുള്ള അഡ്ജോയിനിങ് സ്റ്റേറ്റുകളിലുള്ള നിയറസ്റ്റ് സിറ്റീസിലേക്ക് പോകുന്ന കമ്പ്യൂട്ടർ റെയിൽ ലൈൻസ് ആണ് ഈ ഇതെന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് അതിന് ഡൽഹി ഗാസിയാബാദ് മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് എ ഫൈവ് ഹൺഡ്രഡ് മില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ ലോൺ അഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അതായത് ഈ റെയിൽ ലൈനിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ത്രീ സെവൻ ഫോർ നയൻ മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് ബട്ട് അതിൻ്റെ ബാക്കിയുള്ള ഇതെല്ലാം ബാക്കിയുള്ള ക്യാഷ് മറ്റു കാര്യങ്ങളെല്ലാം വേറെ ഉള്ള കുറേ ബാങ്കുകളിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇത് സൈൻ ചെയ്തിരിക്കുന്നത് യൂണിയൻ അഫെയേഴ്സ് മിനിസ്ട്രി ഫിനാൻസ് മിനിസ്ട്രി നാഷണൽ ക്യാപിറ്റൽ റീജണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് ആൻഡ് ദിസ് മൾട്ടി ലാറ്ററൽ ബാങ്കും ചേർന്നിട്ടാണ് ഈ ഒരു അഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ഫൈവ് ഹൺഡ്രഡ് മില്യൺ യു എസ് ഡോളേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയിലാക്കുമ്പം ത്രീ സെവൻ ഹൺഡ്രഡ് ക്രോർ ഇന്ത്യൻ റുപ്പീൽ വരും ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ് ഹൂ പോൺ ദ ബുക്ക് പ്രൈസ് ടു തൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിലെ ബുക്ക് പ്രൈസ് അവാർഡ് ആർക്കാണ് എന്നാണ് ചോദ്യം ആൻഡ് ഷകിബെയിൻ എന്ന് പറയുന്ന പുസ്തകത്തിന് ഡോഗ്ലസ് ഈ ഒരു നേട്ടം കൈവ ഒരു നേട്ടം അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് ആൻഡ് ഇത് അതായത് ഷകിബെൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് ായിട്ടുള്ള ബുക്കാണ് ഓക്കെ ആൻഡ് ഇതിലെ കഥ എന്ന് പറയുന്നത് ഒരു പയ്യൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജീവിച്ചിരിക്കുന്ന ഗ്ലാസ്ഗോയിലെ ഒരു പയ്യൻ തൻ്റെ അമ്മയെ അതായത് ദാരിദ്ര്യവും കഷ്ടപ്പാടും മൂലം കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയെ സഹായിക്കുന്നതാണ് ഈ ഒരു കഥ പറയുന്നത് ആൻഡ് ഇത് അദ്ദേഹം ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇത് തൻ്റെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പതിനാറ് വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത് ആൽക്കഹോളിസം മൂലം ആൻഡ് ഇപ്പോൾ അതായത് ഈ അമേരിക്കൻ സ്കോട്ടീഷ് ഓഥറായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ബി ബി സിയുടെ റേഡിയോ ഫോർസ് ടുഡേ പ്രോഗ്രാം എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുസ്തകം ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപ് മുപ്പത്തി പ്രാവശ്യം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓക്കെ ആൻഡ് കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ില് ഈ അവാർഡ് നേടിയത് മാർഗുഡ് ആണ് ഓക്കെ ആൻഡ് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് അതായത് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഇന്റർനാഷണൽ മാൻ ബുക്ക് പ്രൈസ് എന്നും അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ബുക്ക് ലഭിച്ചിരിക്കുന്നത് മാരെ ഗ്ലൂക്കാസ് റിജ്വൻവെൽ ാണ് ഓക്കെ ആൻഡ് അത് അദ്ദേഹത്തിന് ദ ഡിസ്കംഫോർട്ട് ഈവനിങ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ലഭിച്ചിരിക്കുന്നത് ആൻഡ് ഹീസ് എ ഡച്ച് റൈറ്റർ ഇരുപത്തിയൊൻപത് വയസ്സുകാരനായി ഡച്ച് റൈറ്റർ ഈസ് ദ യംഗസ്റ്റ് മാൻ ബുക്കർ പ്രൈസ് അവാർഡ് വിന്നർ ഓക്കെ ഈ ബുക്കർ പ്രൈസും മാൻ ബുക്കർ പ്രൈസും തമ്മിൽ എന്താ ഒരു വ്യത്യാസം എന്ന് നിങ്ങൾ ചോദിക്കാം ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി പുസ്തകങ്ങളുടെ കോമ്പറ്റീഷനിൽ വന്ന് അങ്ങനെ ജയിക്കുന്നതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ റിനൗണ്ട് ആയിട്ടുള്ള ബുക്കുകളിലെയാണ് ബുക്കുകൾക്കാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ അവാർഡ് കൊടുക്കുന്നത് മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അതിനുശേഷം യു കെ അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ മാത്രം പബ്ലിഷ് ചെയ്ത് അങ്ങനെ നേടുന്നതാണ് ആ ഒരു കാറ്റഗറിയിൽ നേടുന്നതാണ് മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ് ഹൂ കൺഫേഡ് ദ വട്ടയൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ആർക്കാണ് വട്ടൻ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ലഭിച്ചത് അതായത് ഈ വർഷത്തെ അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദ്യം ആൻഡ് ഇറ്റ് ഈസ് അവർ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള രമേഷ് പൊക്രിയാൽ നിഷാങ്കിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇന്ന് നടക്കുന്ന വെർച്വൽ സെറിമണിയിലാണ് അവാർഡ് ദാനം ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ യു കെ അതായത് വട്ടയൻ യു കെ ഓർഗനൈസേഷൻ ഇൻ ലണ്ടൻ ലണ്ടനിലുള്ള വട്ടയൻ യു കെ ഓർഗനൈസേഷനാണ് ഈ ഒരു അവാർഡ് നൽകുന്നത് ആൻഡ് തങ്ങളുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള അതായത് പോയറ്റ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകളായിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു അവാർഡ് നൽകി അവർ ഓണർ ചെയ്യുന്നത് ആൻഡ് എഴുപത്തി അഞ്ച് ബുക്കുകളിൽ പരം എഴുതിയിട്ടുള്ള നമ്മുടെ രമേഷ് പൊക്രിയാൽ അതായത് യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള രമേഷ് പൊക്രിയാൽ നിഷാങ്ക് ഒത്തിരി അവാർഡ്സ് നേടിയിട്ടുണ്ട് അതായത് അതിൽ ഉൾപ്പെടുന്നതാണ് ഈ സാഹിത്യ ഭാരതി അവാർഡ് അതുപോലെ തന്നെ സാഹിത്യ സമ്മാൻ ഗൗരവ സമ്മാൻ അതുപോലെ ഗവൺമെൻറ് ഗുഡ് ഗവേണൻസ് അവാർഡ് ബൈ ദുബായ് ഗവൺമെൻറ് അതുപോലെ ഔട്ട് സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ് അവാർഡ് ബൈ ഗ്ലോബൽ ർഗനൈസേഷൻ ഓഫ് പേഴ്സൺ ബൈ ഇന്ത്യൻ ഒറിജിൻ ബൈ മൗറീഷ്യസ് മൗറീഷ്യസിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇത് ആൻഡ് ഇറ്റ് ഈസ് അവാർഡ് ഇൻ ഉക്രൈൻ ഉക്രൈനിലാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഹിമൽ ഗൌരവ് സമ്മാൻ ബൈ നേപ്പാൾ ഗവൺമെന്റ് ആൻഡ് ഓൾസോ അത് കൂടാതെ തന്നെ നൂറിൻ വുസ്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജർമ്മൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം അതായത് ജർമ്മൻ വേർഷൻ ആണ് ഈ പേര് ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് ജസ്റ്റ് എ ഡിസയർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ജർമ്മൻ വേർഷൻ ആയിട്ടുള്ള നൂറിൻ വുസ്ക് എന്ന് പറയുന്ന പുസ്തകം ആഫ്രോ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാംബർഗിലുള്ള ആഫ്രോ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഓൾസോ സ്പർഷ് ഗംഗ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് മൗറീഷ്യസ് സ്കൂളുകളുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ സോ എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റിയൊരു നിമിഷമാണ് union education minister is resourceful person okay and the next question goes like this first ever india and luxembourg summit was held who is the counterpart of narendra modi ഫസ്റ്റ് അതായത് ഫസ്റ്റ് എവർ ഇന്ത്യ ആൻഡ് ലക്സംബർഗ് സബ്മിറ്റ് ഈ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അതിൽ പങ്കെടുത്തത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് ആൻഡ് അതിൻ്റെ കൗണ്ടർ പാർട്ട് അതായത് ലക്സംബർഗിൽ നിന്നും ആരാണ് പങ്കെടുത്തത് എന്നാണ് ചോദ്യം ആൻഡ് ഇറ്റ് ഈസ് ലക്സംബർഗ് പ്രൈം മിനിസ്റ്റർ സേവിയർ ബെറ്റൽ ആണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഡെക്കേഡിൻ്റെ ഇടയ്ക്ക് ഇത് ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ ലക്സംബർഗ് സമ്മിറ്റ് നടക്കുന്നത് ആൻഡ് എല്ലാ മേഖലകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത് എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ലക്സംബർഗ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ഓക്കെ ആൻഡ് ഇത് വെർച്വലിയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഓൾസോ ലക്സംബർഗ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ അംഗമാകുന്നതിൽ ലക്സംബർഗ് ഇന്ത്യനെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ലക്സംബർഗിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്സംബർഗ് സിറ്റി ആണ് ആൻഡ് കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് ആൻഡ് സേവ്യർ ബെറ്റലുടെ വൈഫ് അതായത് പാർട്ട്ണർ എന്ന് പറയുന്നത് ഗോത്യർ ഡെസ്നെ ആണ് യെസ് ദ ആർ ഗേക്കപ്പിൾസ് ഓക്കെ ആൻഡ് ലക്സംബർഗിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്സംബർഗ് സിറ്റിയാണ് കറൻസി എന്ന് പറയുന്നത് യൂറോ ആണ് ഓക്കെ സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ് ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ക്യു ആർ എസ് എ എം ടു ടൈംസ് വിതിൻ ഫൈവ് ഡേയ്സ് ഫ്രം വിത്ത് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ക്യു ആർ എസ് എ എം എന്ന് പറയുന്ന മിസൈല് അഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തത് എന്നാണ് ചോദ്യം ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ഒഡീഷ ഓക്കെ ക്യു ആർ എസ് എ എം എന്ന് പറയുന്നത് ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലാണ് ആൻഡ് ഇത് അഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രോഗേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രം ചണ്ഡിപ്പൂർ അതായത് ഒഡീഷ്യൻ കോസ്റ്റിലുള്ള ചണ്ഡിപ്പൂരിൽ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇത് രണ്ടും സക്സസ്ഫുള്ളായിരുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു ആൻഡ് ഓൾസോ ഇതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഞ്ചർ ഫുള്ളി ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം സർവെലൻസ് സിസ്റ്റം ആൻഡ് മൾട്ടി ഫംഗ്ഷൻ റഡാർസ് എയർബോൺ ഇത് എയർ ബോൺ ടാർഗറ്റിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ് ആൻഡ് ഓൾസോ ഇത് എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൻഷി എന്ന് പറയുന്ന ഹൈ പെർഫോമൻസ് ഉള്ള ജെറ്റ് അതായത് അൺമാൻഡ് ജെറ്റ് ഏരിയൽ ടാർഗറ്റിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ് ആൻഡ് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നവീൻ പട്നായിക് ആണ് ആൻഡ് ഗവർണർ എന്ന് പറയുന്നത് ഗണേഷി ലാൽ ആണ് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദിസ് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ഇൻട്രേസ് ബ്രൈബറി റിസ്ക് മാട്രിക്സ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഓക്കെ ആൻഡ് മാട്രിക്സ് ലിസ്റ്റിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് എന്നാണ് ചോദ്യം ആൻഡ് നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിലെ ബിസിനസ് ബ്രൈബറി റിസ്ക് ടെസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നാൽപ്പത്തി അഞ്ച് സ്കോർ അതായത് കുറച്ച് ഉണ്ട് ഇത് നോക്കുന്നതിന് സോ ഈ ക്രൈറ്റീരിയാസിൽ നാൽപ്പത്തി അഞ്ച് സ്കോറ് നേടി ഇന്ത്യ എഴുപത്തി ഏഴാമത് സ്ഥാനത്താണ് ഓക്കെ ആൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി എട്ട് സ്കോറോടു കൂടി ഇന്ത്യ എഴുപത്തി എട്ടാമത് സ്ഥാനത്തായിരുന്നു സോ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ട് ഒരു സ്ഥാനം കയറി വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ നൈബറിംഗ് കൺട്രീസിനെയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആൻഡ് എന്തൊക്കെയാണ് ഈ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഇൻട്രാക്ഷൻ വിത്ത് ഗവൺമെൻറ് ആൻഡ് സിവിൽ സർവീസ് ട്രാൻസ്പെറൻസി ആൻഡ് ഓൾസോ കപ്പാസിറ്റി ഫോർ സിവിൽ സൊസൈറ്റി ഓവർ സൈറ്റ് ഇൻക്ലൂഡിംഗ് ദ റോൾ ഓഫ് ദി മീഡിയ ഇത്രയും ക്രൈറ്റീരിയസ് ആണ് ഇവർ നോക്കുന്നത് ഓക്കെ ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ലൈക്ക് ദസ് വിച്ച് കൺട്രി ഹോസ്റ്റഡ് ഫിഫ്റ്റീൻത്ത് ജി ട്വൻ്റി സമ്മിറ്റ് റീസെൻ്റ് റീസെൻ്റ് ആയിട്ട് ജി ട്വൻ്റി സമ്മിറ്റ് നടന്നത് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം ആൻഡ് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ദിവസങ്ങളിൽ ആയിട്ട് നടക്കുന്നത് അതായത് ഈ മാസം അതായത് ഇന്നും നാളെയായിട്ട് നടക്കുന്ന ഈ ജി ട്വൻ്റി സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയാണ് ഓക്കെ സൗദി അറേബ്യയാണ് ആൻഡ് ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് റിയലൈസിങ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ഫോർ ഓൾ എന്നാണ് ആൻഡ് മോദി അതായത് സൗദി അറേബ്യൻ കിങ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൌദിൻ്റെ ഇൻവിറ്റേഷനിൽ മോദിയാണ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുക്കുന്നത് ആൻഡ് ഡിസിഷൻസ് ഓൺ പാൻഡമിക് അതായത് പാൻഡമിക്കിൽ അതായത് ഈ കോവിഡിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഇതിൽ നടക്കുന്നത് ആൻഡ് സെക്കൻഡ് ജി ട്വൻ്റി സമ്മിറ്റാണ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ രണ്ടാമത് ജി ട്വൻ്റി സമ്മിറ്റാണ് ആൻഡ് മാർച്ചിൽ നടന്നതിൽ ഉള്ളത് എന്ന് പറയുന്നത് കോർഡിനേഷൻ ആയിരുന്നു അതിൽ മെയിനായിട്ട് അതായത് ഈ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൽ എല്ലാ ഈ ജി ട്വൻ്റി രാജ്യങ്ങളും ഗ്ലോബൽ ട്വൻറ്റി അതായത് ഈ ഇരുപത് രാജ്യങ്ങളുടെ ഇടയിലുള്ള കോർഡിനേഷനാണ് അവർ മെയിനായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ആൻഡ് ജി ട്വൻ്റി ട്രയോക്കയിൽ ഇന്ത്യ അടുത്തതായിട്ട് കയറാൻ പോവാണ് ഈ ട്രയോക്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ മെമ്പർ കൺട്രീസ് ഹൂ ആർ കമ്മിറ്റിംഗ് ദ കറൻറ്റ് സമ്മിറ്റ് പ്രസൻറ്റേഷൻ അതായത് ഈ ചെയർ ചെയ്യുന്നത് ഈ സമ്മിറ്റുകൾ ചെയ്യുന്ന മൂന്ന് പ്രധാന ഹോസ്റ്റ് പോസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ട്രയോക്ക എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ കൂടെ ഇന്ത്യ അതിൽ കയറുകയാണ് ആൻഡ് ഓൾസോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഒന്നിന് ഇറ്റലി അതിൻ്റെ പ്രസിഡൻസി ഏറ്റെടുക്കുന്നതോടുകൂടിയാണ് ഇന്ത്യ ട്രയോക്കയിൽ കയറുന്നത് ഓക്കെ ആൻഡ് സൗദി അറേബ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിയാദാണ് കറൻസി എന്ന് പറയുന്നത് റിയാലാണ് ആൻഡ് കിങ് ഒബ്വിയസ്ലി മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദാണ് ഓക്കെ ആൻഡ് റിയാദ് റിയാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഇത് ഓർത്തു വയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ ആൻഡ് ഇന്ന് നവംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ യെസ് ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫേഴ്സ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങാൻ അവസരം നൽകുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ ആണ് ദി എൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പത്തോളം വിവിധ ഭാഷക്കാർ വോട്ട് ചെയ്യുന്ന കേരളത്തിലെ ബൂത്താണ് മട്ടാഞ്ചേരി ഹാജി ഇസ ഹാജി മുസ ഹൈസ്കൂൾ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം വിഭാഗത്തിന് രണ്ട് ഇലകൾ തിരഞ്ഞെടുപ്പ് ചിഹ്നമായി അനുവദിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ശരിവെച്ച് കേരള ഹൈക്കോടതി ആൻഡ് ഇന്നത്തെ ബോണസ് അഫയേഴ്സും കറണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൾസോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഓക്കെ താങ്ക്